Hi, hello, welcome to English Bibliotheca. Today I'm going with the topic The Stranger, The Outsider or The Outsider by the French writer Albert Camus. Albert Camus ne petti koodalayittu parayanda avashyamilla karanam valare famous aayittla valare eminent aayittla writer aanu Albert Camus. Idiham koodalayittu realist ne petti surrealist ne petti adu pole existentialist ne petti okkeyana koodala ezhuthittullathu. Realism parannu kaniya arayam nammude റിയൽ ലൈഫ് എന്താണ്, അതിനെക്കുറിച്ച് ഡിപിക്റ്റ് ചെയ്യണതാണ് റിയലിസം. അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ സീക്ക് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. എന്താണ് ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ പറ്റി, ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്താണ് എന്നതിനെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കുന്നതിനെയാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുക. സർറിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, അതായത് എല്ലാ മനുഷ്യന്മാരുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ അവരറിയാതെ എന്നല്ല, മൊറാലിറ്റി എന്ന് നോക്കിയിട്ട്, മൊറാലിറ്റി നോക്കിയിട്ട് നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ആ ആഗ്രഹങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ട് അതിനെ പോർട്രേ ചെയ്യുന്നതാണ് സർ റിയലിസം എന്നുള്ളത്. നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് ദ ഔട്ട്സൈഡർ അല്ലെങ്കിൽ ദ സ്ട്രേഞ്ചർ എന്നുള്ള ഇത് രണ്ടൊന്നാണ്, ഒരു നോവലിൻ്റെ പേരാണ്, പക്ഷേ രണ്ട് പേര്. അപ്പോൾ ഇതിൻ്റെ ഇതിൽ പറയുന്നത്, ഇതൊരു ഫേമസ് വർക്കാണ് ഇദ്ദേഹത്തിൻ്റെ, വളരെ മാസ്റ്റർ പീസ് ആയിട്ടൊരു വർക്കാണ്. ഇതിലുള്ള പ്രൊട്ടാഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഇതിലുള്ളതല്ല, ഈ ആൽബർട്ട് കാമൂസിൻ്റെ ഏതൊരു നോവൽ എടുക്കുകയാണെങ്കിലും ഏതൊരു റൈറ്റിംഗ് എടുക്കുകയാണെങ്കിലും അതിലുള്ള പ്രൊട്ടാഗോണിസ്റ്റൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഷാഡോയി അപ്പിയറൻസ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മിക്ക നോവൽസ് എടുത്ത് നോക്കുമ്പോഴും അതിലെ പ്രൊട്ടാഗോണിസ്റ്റ് എല്ലാം നമ്മുടെ ഈ നോവലിസ്റ്റിൻ്റെ ആൽബർട്ട് കാമൂസിൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷനായിട്ട് നമുക്ക് തോന്നാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു വർക്കാണ് പ്ലാഗ്. ഇറ്റ്സ് എബൗട്ട് ബ്ലാക്ക് ഡെത്ത്, അതായത് ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയ ഒരു മഹാമാരിയാണ് ബ്ലാക്ക് ഡെത്ത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പ്ലാഗ് എന്നുള്ള ആ ഒരു നോവലിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ പ്ലാഗ് എന്നുള്ള രോഗത്തിനുള്ള പ്രത്യേകത, അത് മൃഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് റാറ്റ്സിൽ നിന്ന് പടരുന്നതാണ്, ഹ്യൂമൻ റേസിലേക്ക് വരുന്നതാണ് എന്ത് പ്ലേഗ് എന്നുള്ള രോഗം. ആ ഡിസീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ റേസിനെ തന്നെയാണ്. അതെങ്ങനെയാണ്, മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മൃഗീയമായിട്ടുള്ള സ്വഭാവം കാണിച്ചിട്ട് ഈ ഹ്യൂമൻ ബീയിങ്സ് എല്ലാം ഈ പ്രകൃതിയെ തന്നെ നശിപ്പിക്കുകയാണ് എന്നുള്ള ഒരു മെസ്സേജ് അദ്ദേഹം പാസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു പ്ലാഗ് കൊണ്ട്, ഈ ഒരു പ്ലാഗ് അല്ലെങ്കിൽ ഈ ഒരു വൈൽഡ്നെസ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് സ്വന്തം മനുഷ്യരാശിയെ തന്നെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഹ്യൂമൻ റേസ് മുന്നിട്ടിറങ്ങുക, അവരാൽ തന്നെ ഹ്യൂമൻ റേസ് മുഴുവനായിട്ട് നശിക്കപ്പെടുക എന്നതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇതിലൂടെ. അപ്പോൾ ഈ ഒരു പ്ലാഗ് എന്നുള്ള നോവലിന് ഒരുപാട് ക്രിറ്റിസിസംസ് വന്നു, ഒരുപാട് റിവ്യൂസ് വന്നു. അതിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാഗ് എന്നുള്ള സമയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ റിവ്യൂസ് വേറെ, അതല്ലാതെ ഈ ബ്ലാക്ക് ഡെത്ത് വന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്, ഇത് നിഷ്മ ഇറ്റ് ഇസ് ഗോഡ്സ് പണിഷ്മെൻറ്റ്, അതായത് ഇതൊരു എന്താ പറയുക, ദൈവത്തിൻ്റെ ശാപമാണ്, അത് ഇറ്റ്സ് പണിഷ്മെൻറ്റ് ടുവേർഡ്സ് ദ സിന്നേഴ്സ്, സിന്നേഴ്സിന് പാപികൾക്കുള്ള ശാപം അല്ലെങ്കിൽ ശിക്ഷയായിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഡെത്ത് എന്നുള്ള രോഗം ഈ ഭൂമിയിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ആൽബർട്ട് കാമൂസ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ സഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മഹാമാരി വരിക, ബ്ലാക്ക് ഡെത്ത് വരിക, നമ്മുടെ ഇപ്പോഴത്തെ കൊറോണ പോലത്തെ മഹാമാരികൾ വരിക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ സബ്ജക്റ്റഡ് ടു സഫറിങ്സ് ആണ്. അത് കുറച്ച് പേർക്ക്, ഈ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് മാത്രം വരും, ഈ പെർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രം വരും, ഇങ്ങനെ കുറച്ച് ഏരിയയിലുള്ള ആൾക്കാർക്ക് മാത്രം വരും, അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും വരും. ഇറ്റ്സ് എ ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡംലി, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരാൾക്ക് വരും ഒരാൾക്ക് വരില്ല അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പണിഷ്മെൻറ്റ്, ഇത് എല്ലാവർക്കും വരുന്ന ഒന്നാണ്, ഇതിന് ഇറ്റ് ഹാവ് നോ എത്തിക്കൽ റീസൺ, ഒരു എത്തിക്കൽ റീസണും ഇതിനില്ല, എല്ലാവർക്കും വരുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം വെറും കത്തോലിസത്തിനെ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റാനിസത്തിനെ മാത്രമല്ല ഇദ്ദേഹം ഒപ്പോസ് ചെയ്യുന്നത്, ഇത് ഹി ഓൾവേസ് ഒപ്പോസസ് ദ സ്പിരിച്വലിസം. സ്പിരിച്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം ഒരു പവറുണ്ട്, ഈ ഭൂമി നിലനിൽക്കാൻ ഒരു പവറുണ്ട്, പക്ഷേ ദാറ്റ്സ് നോട്ട് ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ എന്ന റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സ് ഒന്നും ഇദ്ദേഹത്തിനില്ല. ദെൻ ഇന്ന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ദ സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ദ ഔട്ട്സൈഡർ എന്നുള്ള നോവലാണ്. ഇതിലെ പ്രൊട്ടാഗോണിസ്റ്റിന് എന്താ പ്രത്യേകത, ഇദ്ദേഹം വിചാരിക്കുന്നത്, ഇതിലെ പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ടുള്ള മേഴ്സോൾട്ട് വിചാരിക്കുന്നത് എന്താ, ഇറ്റ്സ് ദിസ് യൂണിവേഴ്സ് ഈസ് അബ്സല്യൂട്ട്ലി പോയിൻ്റ്ലെസ് ആണ്, അതായത് ഇവിടെ ഇങ്ങനെ ഒരു എക്സിസ്റ്റൻസൊന്നുമില്ല, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോവും. അതിൽ ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ മോറൽ കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ
ഇങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല, എന്തായാലും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും എന്നുള്ള ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആരാ ഇവിടെ കാണുന്ന പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ടുള്ള മേഴ്സാൾട്ട്. ഇദ്ദേഹത്തിനെയാണ് നമ്മളിവിടെ ഔട്ട്സൈഡർ അല്ലെങ്കിൽ സ്ട്രേഞ്ചർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ പ്രൊട്ടാഗോണിസ്റ്റിൻ്റെ പേര് തന്നെയാണ് അല്ലെങ്കിൽ ആ പ്രൊട്ടാഗോണിസ്റ്റിൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഇവിടെ ഇദ്ദേഹം ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? ദാറ്റ്സ് വൈ ഹീസ് കംപ്ലീറ്റ്ലി അൺഫേസ്ഡ് വെൻ ഹിസ് മദർ ഡൈഡ്. അതായത് ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നുണ്ട്. അമ്മ മരിച്ച സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് സങ്കടമൊന്നും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഫ്യൂണറൽ ഡയറക്ടർ ഉണ്ടായിരിക്കും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കൊഫിൻ തുറന്ന് കാണിക്കാമെന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നുണ്ട്, വേണ്ട, തുറന്ന് കാണിക്കുന്നു വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രാവിലെ വരെ ആ ഡെഡ് ബോഡിയുടെ അടുത്ത് ഇരുന്നിട്ട് ഇദ്ദേഹം സ്മോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അദ്ദേഹം കോഫി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ട്രഡീഷണൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡിസ്റെസ്പെക്റ്റ് ആണ് ടുവേർഡ്സ് ആ ഡെഡ് ബോഡിയോട്. ഡെഡ് ബോഡീനെ ഒരു എന്താ പറയുക, ബഹുമാനിക്കാത്തൊരവസ്ഥ ഒരു കാര്യമായിട്ടാണ് ഇതൊക്കെ കാണുക. ഇതെല്ലാം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതുമാത്രമൊന്നല്ല ഇദ്ദേഹത്തിൻ്റെ പ്രോബ്ലം വരുന്നത്. ഇദ്ദേഹം അങ്ങനെ ആ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹത്തിനെ ഇദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഫ്യൂണറൽ കഴിഞ്ഞ് പോയ സമയത്ത് തന്നെ മേഴ്സാളുടെ അൾജറീസിൽ പോയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഡി അവരുമായിട്ട് ഒരു കോമിക് ഫിലിമിന് പോകും. അതിനുശേഷം ഇവർ ഡേറ്റിംഗിൽ ഏർപ്പെടും. അങ്ങനെ ദെൻ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യും, ഈ മെറിയ ഇദ്ദേഹത്തിനെ വിട്ടു പോവും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ യൂഷ്വലി ഇദ്ദേഹം എന്താണോ നടന്നിരുന്നത് അതെല്ലാം റുട്ടീനായിട്ട് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കും. അതായത് ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട പ്രത്യേകിച്ച് സങ്കടമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് നമുക്കൊരു അൺയൂഷ്വൽ പേഴ്സണായിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു കുറച്ചൊക്കെ ഇഡിയോസിൻക്രസീസ് ഇദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കാണാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് വലിയ സങ്കടമൊന്നും തോന്നുന്നില്ല. അതുമാത്രമല്ല ആ ഫ്യൂണറലിൻ്റെ സമയത്ത് പോലും അവസാനമായിട്ട് അമ്മേനെ ഒന്ന് കാണണമെന്ന് ഇദ്ദേഹത്തിന് തോന്നുന്നില്ല. അതുപോലെ വന്ന് തിരിച്ച് വന്ന സമയത്ത് തന്നെ വിതിൻ 1 വീക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലെല്ലാം ഏർപ്പെടുന്നുണ്ട്. ഡേറ്റിങ്ങിൽ ഏർപ്പെടുന്നുണ്ട്, ഫൺ ഫിലിം കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇവരുടെ കൂടെ ഒരു ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലാണ്, അതായത് ഇങ്ങനെ മെറിയായിട്ടുള്ള റിലേഷനൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ നെയ്ബറായിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി ഇദ്ദേഹത്തിന് നഷ്ടപ്പെടുക. അദ്ദേഹത്തിന് അതിൽ നിന്ന് പിരിച്ചുവിടും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു എയിമില്ല, ഒരു പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷൻ ഇദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് അതിലുള്ള ഒരു ഫ്രസ്ട്രേഷനോ അതിനുള്ള പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും നമുക്കതിൽ കാണാൻ കഴിയുന്നില്ല. ഇദ്ദേഹം അന്ന് ഈവനിങ് തന്നെ മെറിയും അതുപോലെ തന്നെ അവരുടെ നെയ്ബറായിട്ടുള്ള റെയ്മണ്ടിൻ്റെയും കൂടെ ഒരു ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. ആ ഔട്ടിങ്ങാണ് ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ മേഴ്സാൾട്ടിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ഈ ഔട്ടിങ്ങിന് പോകുന്നതിന് മുൻപ് നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു ക്യാരക്ടറാണ് സെലമാനോ എന്നുള്ള ക്യാരക്ടർ. അദ്ദേഹം ഒരു ഓൾഡ് മാനാണ്. ഇദ്ദേഹത്തിൻ്റെ നെയ്ബർ തന്നെയാണ് അദ്ദേഹവും. അതായത് റീമണ്ടിനെ പോലെ തന്നെ ഒരു നെയ്ബറാണ് സെലമാനോ എന്നുള്ള ആൾ. അദ്ദേഹം ഒരു ഓൾഡ് മാനാണ്. അദ്ദേഹത്തിന് ഒരു ഡോഗുണ്ട്. ആ ഡോഗിനെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. ആ നഷ്ടപ്പെടുന്നതിലൂടെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സെലമാനോന് തൻ്റെ ഡോഗ് പോയതിൻ്റെ സങ്കടം, അദ്ദേഹത്തിന് ആ ഡോഗായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ലവ് ഹേറ്റ് റിലേഷനാണ്. അതായത് ലവേഴ്സ് തമ്മിൽ എങ്ങനെയാണോ അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഡോഗായിട്ട് ഇദ്ദേഹത്തിനുള്ള റിലേഷൻ. അങ്ങനെ ഇവർ റീമണ്ടും അതുപോലെ മേഴ്സാൾട്ടും മാരിയും ഒക്കെ എല്ലാവരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോവാണ്. ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത് റെയ്മണ്ടിൻ്റെ വൈഫിൻ്റെ ബ്രദറും അതുപോലെ ഒരു അരാബും കൂടെ ഇവരെ അറ്റാക്ക് ചെയ്യും. മേഴ്സാൾട്ടിനെ അതുപോലെ തന്നെ റെയ്മണ്ടിനെ അറ്റാക്ക് ചെയ്യാൻ വരും. ആ സമയത്ത് ഇവർ ഫൈറ്റ് ചെയ്ത് തിരിച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ മേഴ്സാൾട്ട് റെയ്മണ്ടിനെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വെറുതെ അടിക്ക് പോകണ്ട, ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടിരുന്നുണ്ട്. ആ തിരിച്ചു കൊണ്ടിരുന്ന സമയത്ത് റെയ്മണ്ടിൻ്റെ കയ്യിൽ ഗൺ ഉണ്ടായിരിക്കും. ഗണ്ണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആര് കൊണ്ടുവരുന്നത്, മേഴ്സാൾട്ട് ഇദ്ദേഹത്തിനെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരുന്നത്. കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ഇവർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മേഴ്സാൾട്ട് കാണാം, മേഴ്സാൾട്ട് എന്ത് ചെയ്തു, റെയ്മണ്ടിൻ്റെ കയ്യിൽ നിന്ന് തോക്ക് കയ്യിൽ നിന്ന് എടുത്ത് പിടിച്ച് വാങ്ങിയിരിക്കണം. എന്നിട്ട് ഇവരുടെ ഇതിൽ വന്നിട്ട് ബെഡിൽ വന്ന് അല്ലെങ്കിൽ ഇവരുടെ ബെഞ്ചിൽ വന്ന് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണാം മേഴ്സാൾട്ട് അതിലെ ഒരു അരാബിനെ, അതായത് ബ്രദറിനെ അല്ല അരാബിനെ വെടിവെക്കുന്നത് കാണാം. അങ്ങനെ വെടിവെച്ചിട്ട് ഇദ്ദേഹം മരിക്കും, ഈ അരാബ് മരിക്കും. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാർജിലാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. മേഴ്സാൾട്ടിനെ അറസ്റ്റ് ചെയ്തിട്ട് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം.
നമുക്കിവിടെ വേണമെങ്കിൽ തോന്നാം നമുക്ക് അല്ലെങ്കിലേ കാണാം എന്താണ് മോഴ്സാലിന് ഒരു ആംബീഷൻ ഇല്ല, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല മോഴ്സാൾട്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇദ്ദേഹം എന്തിനു വേണ്ടിയിട്ടായിരിക്കാം, ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹത്തിനെ കൊന്നത്. അതൊരു വശം. ദെൻ വേറൊരു വശത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, വേറൊരു വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തിനെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ജഡ്ജ് ചോദിക്കുന്നുണ്ട് ആർ യു ബിലീവ് ഇൻ ഗോഡ് എന്ന്. അപ്പോൾ ഇദ്ദേഹം മോഴ്സാൾട്ട് പറയുന്നുണ്ട് ഇല്ല, ഞാൻ ഗോഡിൽ വിശ്വസിക്കുന്നില്ല, അങ്ങനെ സ്പിരിച്വാലിറ്റിയിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം നമ്മുടെ ആൽബർട്ട് കാമുസ് കൊണ്ടുവന്നിട്ടുള്ളത് അന്നത്തെ സൊസൈറ്റിയിലുള്ള ആ ഒരു കസ്റ്റമാണത്. അതായത് കത്തോലിസിസത്തിൽ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിച്ചാൽ മാത്രമേ അന്നത്തെ അവരുടെ ജീവിതം, അവരുടെ ലൈഫ് മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്ലൻസിങ് ലൈഫ് അവർക്ക് കിട്ടുള്ളൂ എന്നതായിരുന്നു അന്നത്തെ വിശ്വാസം. അതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ത്രെഡ് ഇതിനിടയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഇദ്ദേഹത്തിൻ്റെ ഇതെല്ലാം കഴിയും, എല്ലാതും ഇദ്ദേഹത്തിനോടെല്ലാം ചോദിക്കും, ചോദിച്ചെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ട്രയൽ എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് പറയും, ഇദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് എന്താ പരാമർശിക്കുകയെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു എന്താ പറയുക മെൻ്റലി സ്റ്റേബിൾ അല്ല അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചിട്ട് അതിൻ്റെ സങ്കടത്തിലായിരുന്നു, അതുപോലെ അദ്ദേഹത്തിൻ്റെ ജോലി അതുകൊണ്ടാണ് പോയത്, ഇതെല്ലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ നോക്കും. പക്ഷേ വീണ്ടും വീണ്ടും ട്രയൽസ് ഒക്കെ കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അൺയൂഷ്വലിസം നമുക്ക് അദ്ദേഹത്തിന് മനസ്സിലാവും, ജഡ്ജിന് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ മരിച്ചിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു വികാര വിചാരങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലാവും. ദെൻ അതിനുശേഷം അദ്ദേഹം ഫിനറൽ ഡയറക്ടറിനെ ചോദ്യം ചെയ്യും, അതിനുശേഷം അവരുടെ ഫ്രണ്ടിനെ അമ്മയുടെ ഫ്രണ്ടിനെ ചോദ്യം ചെയ്യും, അതിനുശേഷം ഇദ്ദേഹത്തിന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇദ്ദേഹം മരിയുടെ ഒപ്പം ഒരു കോമിക് ഫിലിം കണ്ടണോ എന്ന് മനസ്സിലാവും, അത് കഴിഞ്ഞിട്ട് ഡേറ്റിംഗ് കഴിഞ്ഞിട്ടെന്ന് മനസ്സിലാവും. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ജഡ്ജിന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോഴ്സുമായിട്ട് ഒരു അൺയൂഷ്വൽ പേഴ്സണാലിറ്റി ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഇദ്ദേഹത്തിനെ എന്തിനു വേണ്ടിയിട്ട് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കും. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ഇദ്ദേഹത്തിന് ഉറപ്പായി എന്താണ് തൻ്റെ അവസാനം, അല്ലെങ്കിൽ തൻ്റെ ലൈഫിൻ്റെ അവസാനം എവിടെയാണെന്ന് ഇദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായി, ആർക്ക് മോഴ്സാൾട്ട് മനസ്സിലായി. അദ്ദേഹത്തിന് ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു, ഡ്രിങ്കിങ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഫ്ലേട്ടിങ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സിഗരറ്റ് നല്ല സ്മോക്ക് ചെയ്യുമായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇംപ്രസൻ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റി, കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് ഇതൊന്നും ഇല്ലാതെ, ഇദ്ദേഹത്തിൻ്റെ ഈ പ്ലഷേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന് അന്ന് ജീവിക്കാൻ കഴിയും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഒരു പ്രീസ്റ്റ് വന്നിട്ട് ഇദ്ദേഹത്തിനോട് ഇന്ന് താങ്കൾ സ്പിരിച്വാലിറ്റിയിൽ ബിലീവ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അന്ന് ആ സമയത്തും അദ്ദേഹം പറയും ഇല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, കാരണം ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്ത തെറ്റിനോട് പശ്ചാത്താപം തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും ഇല്ല, തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല, കാരണം ഇദ്ദേഹത്തിനെ ഒരിക്കലും ഒരു മർഡറർ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിനെ പണിഷ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇദ്ദേഹം ഒരു മർഡറർ അല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അറബിനെ അതിന് മുൻപ് പരിചയമില്ല, അതുപോലെ തന്നെ അദ്ദേഹം അങ്ങനെ കൊല്ലണം എന്നുള്ള ഒരു ചിന്തയിലല്ല അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തത്, അദ്ദേഹം സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഐ കിൽഡ് ദാറ്റ് അറബ്, ഐ ഡോണ്ട് മർഡേഡ് ദാറ്റ്, അതായത് ഞാൻ അദ്ദേഹത്തിനെ കൊന്നു, പക്ഷേ ഇതുവരെ അദ്ദേഹത്തിനെ എന്താ പറയുക ഒരു കൊലപാതകം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം കൊന്നു അങ്ങനെ പറയാം, ഒരു കൊലപാതകിയാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു പണിഷ്മെൻറ്റിലൂടെ മരിക്കുകയാണെങ്കിൽ ഇഫ് ദർ ഇസ് എ ഗോഡ് അദ്ദേഹത്തിനെ ശിക്ഷിക്കില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തെറ്റ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത പാപം എന്താണെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പാപം ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇന്നും മേഴ്സൽ അവസാന നിമിഷങ്ങളിങ്ങനെ കടത്തിവിടുന്നത്. അതുപോലെ തന്നെ നമുക്ക് മേഴ്സാൾട്ടിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവിടെ സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഔട്ട്സൈഡർ എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിന്, അതായത് ഈ പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ടുള്ള മോഴ്സാൾട്ട്, ഈ ഹാഡ് ആൻഡ് ഒരു ഇമോഷൻ ഒരു മൊറാലിറ്റി അങ്ങനെയുള്ള ഒരു ഫീലിങ്സും ഇദ്ദേഹത്തിനില്ല. അതിപ്പോൾ ഈവൻ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച സമയത്തായാലും അതിനുശേഷം മരിയ അദ്ദേഹത്തിനെ പ്രൊപ്പോസ് ചെയ്യുന്ന സമയത്തായാലും ഏതൊരു സമയത്തായാലും ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമോഷൻസോ ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഇദ്ദേഹം റിയാക്ട് ചെയ്തത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ വേറൊരു ഹ്യൂമൻ ബീയിങ് കൊല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരത്തിൽ മാത്രമാണ് ഇദ്ദേഹം റിയാക്ട് ചെയ്തത്.
അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ആൾ അല്ലെങ്കിൽ സോ കൈൻഡ്ഫുൾ പേഴ്സൺ എന്ന് തോന്നുന്നത് മേഴ്സാലിറ്റിനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ സ്വയം പ്രകൃതിയാ മരിച്ചിട്ട് പോലും അദ്ദേഹം കരഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മളുടെ ദൈവം ചെയ്യേണ്ട ക്രിയ ഒരു മനുഷ്യൻ ചെയ്യുമ്പോഴാണ് അദ്ദേഹം അതിനെ റിയാക്ട് ചെയ്യേണ്ടി വന്നത്, റിയാക്ട് ചെയ്യിച്ചതാണ് അദ്ദേഹത്തിനെ കൊണ്ട്. ഒരു പോസിബിളി അദ്ദേഹം ചെയ്തു പോയതാണ്. അപ്പോൾ നോർമലി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വെറുതെ ദൈവമുണ്ട്, അതിൽ വിശ്വസിക്കണം, പ്രാർത്ഥന നടത്തണം, ഇതിലൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അദ്ദേഹം എന്താണോ അദ്ദേഹത്തിൻ്റെ മനസ്സ്, ആ രീതിയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പറയുന്ന പ്രീസ്റ്റ് ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇദ്ദേഹത്തിന് ചെവിക്കൊള്ളാൻ കഴിയുന്നില്ല. ബിക്കോസ് ഹീസ് എ മാൻ, ഹീസ് എ നാച്ചുറൽ മാൻ. അദ്ദേഹം ഒരു സോഷ്യൽ മൊറാലിറ്റിയോ ഒരു സ്യൂഡോ പേഴ്സണാലിറ്റിയോ നമുക്ക് മേഴ്സാൾട്ടിൽ നമുക്കിവിടെ കാണാൻ കഴിയില്ല. എന്താണോ മേഴ്സാൾട്ട് മനസ്സിലോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്താണോ അദ്ദേഹം ചിന്തിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം പെരുമാറിയിരുന്നതും. അല്ലെങ്കിൽ സൊസൈറ്റി കാണാൻ വേണ്ടിയിട്ട് അത് കാണിക്കുക, സൊസൈറ്റിയിൽ നല്ല ആളാവാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ പെരുമാറുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറും മേഴ്സാൾട്ടിനില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഒരു അൺയൂഷ്വൽ പേഴ്സണാലിറ്റി ആണെങ്കിൽ കൂടെ ഹീസ് വെരി ഹോണസ്റ്റ്. വളരെ സത്യസന്ധമായിട്ട് മാത്രമേ അദ്ദേഹം എല്ലാവരോടും പെരുമാറാറുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ ഈവൻ മെറിയേഡ് പോലും അദ്ദേഹം അവള് പ്രപ്പോസ് ചെയ്യുമ്പോൾ യെസ് ഓർ നോ എന്നുള്ള ആ ഒരു എന്താണെന്ന് അദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിനർത്ഥം അത് ലൈഫ് ലോങ് നീങ്ങിട്ട് നിൽക്കുമോ എന്ന് പോലും അദ്ദേഹത്തിന് ഉറപ്പില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ അതുപോലെ നമുക്ക് ഇദ്ദേഹത്തിനെ പറ്റി തോന്നുന്ന മറ്റൊരു കാര്യമാണ് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു പാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറോ ഇദ്ദേഹം പ്ലാൻ ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളതോ ഒന്നും ഇദ്ദേഹത്തിന് ചിന്തിക്കുന്നില്ല. ഇദ്ദേഹം എന്താണോ അറ്റ് ദ മൊമെൻ്റ് എന്താണോ അതാണ് ലൈഫ്. ആ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യനാണ് മേഴ്സാൾട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റിനെ ഇദ്ദേഹത്തിന് അഫക്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഇദ്ദേഹത്തിന് അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ജോലി പോയിട്ടും ഇദ്ദേഹം അന്ന് ഈവനിങ് തന്നെ മെറിയടിയും മെറിയമ്മടിൻ്റെയും ഒപ്പം ഇദ്ദേഹം ഒരു ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. അന്ന് ആ സമയത്താണ് ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ലൈഫിലെല്ലാം ട്വിസ്റ്റ് എല്ലാം നടക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഇദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ദെൻ അടുത്തത് ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റിനെ ഇദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഈവൻ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം അന്ന് പിറ്റേ ദിവസം പോലും അദ്ദേഹം ഒരു കോമിക് ഫിലിമിന് പോകണു, അതേപോലെ തന്നെ ഒരു ലേഡിയായിട്ട് ഫ്ലേട്ടിങ്ങിൽ ഏർപ്പെടണു, ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇദ്ദേഹം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അദ്ദേഹം പാസ്റ്റിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതുപോലെ തന്നെ ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്താണോ അറ്റ് ദ മൊമെൻ്റ് എന്താണോ നടക്കുന്നത് അതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മേഴ്സാൾട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ എന്തായാലും സ്ട്രേഞ്ചർ തന്നെ വിളിക്കണം, അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡർ തന്നെ വിളിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിക്കാണെന്ന് കരുതുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.